शिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां श्रीगुरुभ्यो नमः। अभिवंद्य रामायण श्रोताक्कल्क्क् एन्टे सादर प्रणामं। രാമായണ പഠനത്തിന്റെ 106-ാം ദിനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി നമുക്ക് പാരായണം ചെയ്യുവാനുള്ള ഭാഗം കാലനേമി വധമാണ്. യുദ്ധകാണ്ഡത്തിൽ 2753-ാമത്തെ വരി മുതൽ ഔഷധത്തിന് പോയ ഹനുമാന്റെ തിരിച്ചുവരവിന് കാലതാമസം വരുത്താനായി നീ വേഗം ഹിമാലയത്തിലേക്ക് തിരിക്കണമെന്ന് പറഞ്ഞ രാവണനോട് കാലനേമി അമൃതസമാനമായ വാക്കുകളാൽ ആത്മോപദേശം ചെയ്തു. ഇത് കേട്ട രാവണൻ ക്രോധത്താൽ കാലനേമിയെ വധിക്കാൻ ചന്ദ്രഹാസം ഉറയിൽ നിന്നും ഊരി. കാലനേമി ഇനി എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. പാരായണം തുടരുന്നു. जानकीकान्दस्मरणं जय जय राम राम हरिश्रीगणपतये नमः अविघ्नमस्तु। കാലനേമിക്ഷണതാചരണം നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ രാക്ഷസരാജ ദുഷ്ടാത്മൻ മതിമതി രൂക്ഷസ്വഭാവമിതുകൊണ്ടു കിം ഫലം. കാലനേമി ക്ഷണതാചരൻ, ക്ഷണതാചരൻ എന്ന് പറയുന്നത് രാക്ഷസന്മാരെയാണ്. ആ രാക്ഷസനായ കാലനേമി അന്നേരം മൂലമെല്ലാം വിചാരിച്ച് ചൊല്ലിയിടിനാൻ ഇനി എന്താണ് വരാൻ പോകുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞ അദ്ദേഹം രാവണൻ വധിക്കപ്പെടാൻ പോവുകയാണ്, താനും വധിക്കപ്പെടും, അത് രാമദൂതൻ്റെ കൈകളാലായിരിക്കും എന്നും അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു. എങ്കിലും രാവണനോട് പറയുകയാണ്, രാക്ഷസരാജ ദുഷ്ടാത്മൻ, ഹേ ദുഷ്ടമതേ, രാക്ഷസരാജാവേ, മതി മതി ഈ രൂക്ഷസ്വഭാവം, ഇതുകൊണ്ട് ഇനി എന്താണ് ഫലം? നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പതിരന്നുടെ സദ്ഗതിക്കെന്നു ധരിക്ക നീ സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന് ഞാൻ ആദ്യ സമുദ്യുക്തനായേൻ മടിയാതെ. നീ രാജാവാണ്, രാജകൽപ്പന അനുസരിക്കുക എന്നുള്ളത് പ്രജകളുടെ ധർമ്മമാണ്, അതനുസരിച്ച് എന്തായാലും ഞാൻ അത് ചെയ്യാം. അത് ചതിയായാലും വഞ്ചനയായാലും എന്നുടെ കർത്തവ്യമാണ്, അതുകൊണ്ട് മാത്രമല്ല അത് എന്നുടെ സദ്ഗതിക്കാണ്, എനിക്ക് മോക്ഷപ്രാപ്തി നേടിത്തരുന്ന കർമ്മമാണ്, അതുകൊണ്ട് ഞാൻ ആ സത്യസ്വരൂപനായിരിക്കുന്ന രാമദേവനെ വഞ്ചിക്കാനായിട്ട് ഇതാ സദ്യ ഉടൻ തന്നെ സമുദ്യുക്തനായേൻ മടിയാതെ തയ്യാറായി കഴിഞ്ഞു, അതിന് കുഴപ്പമൊന്നുമില്ല എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ ഭൃശം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ. ഇങ്ങനെ പറഞ്ഞിട്ട് കാലനേമി നിമിഷം കൊണ്ട് ഹിമാലയത്തിലെത്തി. അവിടെ മനോഹരമായ ആ പ്രദേശത്ത് മുനിയുടെ വേഷം ധരിച്ചിരുന്നു. കാണായിതാശ്രമം മായാവിരചിതം നാനാ മുനിജനസേവിതമായതം. മായ കൊണ്ട് ഒന്നാന്തരം ഒരു പരമപവിത്രമായ ആശ്രമം അവിടെ തയ്യാറാക്കപ്പെട്ടു. നാനാ മുനിജനസേവിതം, ധാരാളം മുനിമാരും ശിഷ്യഗണങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. ശിഷ്യജന പരിചാരക സംയുതം ഋഷ്യാശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു
നിന്നാൻ ഇവിടെയൊരാശ്രമം എന്തുമൂലം പണ്ട് കണ്ടിട്ടുമില്ല ഞാൻ. അവിടെത്തിയ വായുപുത്രൻ ഈ ആശ്രമം കണ്ടിട്ട് ആകെ സംശയിച്ചു പോയി. മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു ആശ്രമം കണ്ടിട്ടില്ലല്ലോ. അതി വിശിഷ്ടനായ ഒരു മഹാമുനിയും ധാരാളം ശിഷ്യഗണങ്ങളും പരിചാരകന്മാരും ഒക്കെ ഉണ്ട് താനും. മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കേണം എൻ മനോവിഭ്രമമല്ലല്ലീ. എനിക്ക് വഴിതെറ്റിപ്പോയോ അതോ എൻ്റെ ബുദ്ധിക്ക് വല്ല കുഴപ്പവും സംഭവിച്ചോ? നാനാ പ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്ത് കാണാം മഹൌഷധം നിൽക്കും അത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹ. എന്തായാലും വളരെ ദാഹമുണ്ട്. ആ മുനിശ്രേഷ്ഠനെ കണ്ടു വണങ്ങി അവിടുന്ന് അവിടെ പോയി ദാഹമൊക്കെ തീർത്ത് എന്നിട്ടാ വേഗം ദ്രോണാചലത്തിലേക്ക് പോകാം, അവിടുന്ന് ഔഷധങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു പോവുകയും ചെയ്യാം എന്ന് കരുതി. യുദ്ധം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ടമായ ആശ്രമം അശ്രമം. ഒരു യോജന വിസ്തൃതമുണ്ട് ഈ മായയാൽ വിരചിതമായ ആശ്രമത്തിന്. ഇതൊക്കെ വളരെ നിമിഷങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കാൻ കഴിവുള്ളവനാണ് കാലനേമി. അതുകൊണ്ടാണല്ലോ രാവണൻ അദ്ദേഹത്തെ പറഞ്ഞുവിട്ടത്. അങ്ങനെ ആ ആശ്രമത്തിലേക്ക് എത്തി. അവിടെ ഹനുമാൻ കണ്ട കാഴ്ചകളൊക്കെയാണ് ഇനി പറയുന്നത്. രംഭ പനസ ഖർജുര കേരാമ്രാദി സമ്പൂർണ അത്യച്ഛതോയാതോയവാപീയുതം. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? രംഭ വാഴ, പനസം പ്ലാവ്, ഖർജൂരം എന്ന് പറഞ്ഞാൽ ഖജൂർ ഈന്തപ്പനം, തെങ്ങ് കേര, ആമ്രം മാവ്, ഇങ്ങനെയുള്ള നാനാവിധത്തിലുള്ള ഫലസംഭൂയിഷ്ടമായ എന്താ പറയുന്നത് ഫലസമ്പന്നമായ വൃക്ഷങ്ങൾ, പിന്നെ അച്ഛ തോയ വാപി നല്ല ശുദ്ധമായ തെളിഞ്ഞ വെള്ളമുള്ള കുളങ്ങളും മറ്റും, പിന്നെ അങ്ങനെ കാലനേമിത്രിയാമാചരനും തത്ര ശാലയിൽ ഋത്യുക് സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമാമാർ അനുഷ്ഠിച്ച് ചന്ദ്രചൂഡപ്രസാദം വരുത്തിയിടുവാൻ ഭക്തിയാ ശിവപൂജയും ചെയ്തു വാഴുന്ന ഭക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. ഇങ്ങനെ ആ മഹാത്മനായ മഹാത്മാവായ ഇപ്പോൾ മഹാത്മാവായി കാണപ്പെടുന്ന കാലനേമി എന്ന ആ ഋഷീശ്വരനെ എങ്ങനെയായി അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഋത്തുക്കുകളൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഹോമമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോമകുണ്ഡത്തിൽ ഇങ്ങനെ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്ദ്രയാഗമാണ് നടക്കുന്നത് അവിടെ. ഹോമകുണ്ഡത്തിന് ചുറ്റും ഋത്തുക്കുകൾ ഇരുന്നിട്ട് അവിടെ ഇങ്ങനെ ആഹുതി ചെയ്തുകൊണ്ടിരിക്കുന്നു. മന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമാണ് ആ പ്രദേശം മുഴുവനും. അങ്ങനെ അതിപവിത്രമായ ആ സ്ഥലത്തെത്തി. പ്രത്യേകിച്ച് അവിടെ ശിവപൂജയും നടക്കുന്നുണ്ട്, ശിവനെ പ്രസാദിപ്പിക്കാനായിട്ട് ചന്ദ്രചൂഡപ്രസാദം. അങ്ങനെ ഹോമത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആ കാലനേമി എന്ന രാക്ഷസനെ വായുതനയൻ ഹനുമാൻ പോയിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട്
രാമദൂതോഹം ഹനുമാനിതി മമ നാമം പവനജനഞ്ജന നന്ദനൻ. ഹനുമാൻ പറയുകയാണ്, ഞാൻ രാമദൂതനാണ്, പവനജൻ വായുവിൻ്റെ പുത്രനാണ്, നാമം ഹനുമാൻ, ഹനുമാൻ എന്നാണ് എൻ്റെ പേര്, പിന്നെ അഞ്ജനയുടെ പുത്രനും കൂടിയാണ്. രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്ക് സാമോദവിന്നു പോകുന്നു തപോനിധേ. ഞാനിപ്പോൾ പോകുന്നത് രാമദേവന്റെ കാര്യം സാധിക്കാനാണ്. ക്ഷീരാംബുരാശിക്ക് ഇത് ഏതാണ്ട് പാലാഴിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം. അവിടെയാണ് ഈ അതിനടുത്താണ് ഈ ഔഷധങ്ങളുള്ളത്. സാമോദമിന്നു പോകുന്നു തപോനിധേ. ഞാൻ ആ രാമകാര്യം സാധിക്കാനായിട്ട് സന്തോഷത്തോടു കൂടി പോവുകയാണ്. ദേഹരക്ഷാർത്ഥമിവിടേക്കു വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ. അല്ലയോ താമസശ്രേഷ്ഠ, ദാഹത്താൽ ഞാൻ ആകെ ക്ഷീണിതനാണ്, ദേഹരക്ഷാർത്ഥം ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണം, എങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം. അങ്ങ് എവിടെയാണ് ജലമുള്ളതെന്ന് പറഞ്ഞു തന്നാലും എനിക്കധികം താമസിക്കാനുള്ള അധികം നേരമില്ല, വേഗം തിരിച്ചു പോകുകയും വേണം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിടിനാൻ. മാരുതി ഇപ്രകാരം പറഞ്ഞത് കേട്ടിട്ട് താപസശ്രേഷ്ഠനായ കാലനേമി കാരുണ്യഭാവം നടിച്ചു. കാരുണ്യമൊന്നുമില്ല, ഭാവം നടിച്ചുകൊണ്ട് തൻ്റെ ഇംഗിതം നടപ്പാക്കാനായിട്ട് ഇപ്രകാരം പറഞ്ഞു. മാമകമായ കമണ്ഡലുസ്ഥം ജലമാമയം തീരുവോളം കുടിച്ചിടുക. നോക്കൂ, എൻ്റെ കമണ്ഡലത്തിൽ ജലമുണ്ട്, അത് അങ്ങ് ഇഷ്ടം പോലെ കുടിച്ചാലും. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഇവിടെ ധാരാളം കായ്കനികളുണ്ട്, അങ്ങ് അത് ഭക്ഷിച്ച് അങ്ങയുടെ വിശപ്പും ഒക്കെ തീർത്ത് അല്പം വിശ്രമിച്ചിട്ട് പോയാൽ മതി. അല്പം വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞൊന്നുറങ്ങുക. വളരെ അവിടുന്ന് ഒറ്റ കുതിപ്പിനായി ഇവിടെ എത്തിയിരിക്കുന്നത് ലങ്കയിൽ നിന്ന്. അദ്ദേഹത്തിന് ക്ഷീണവുമുണ്ട്, നേരത്തെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് വിശപ്പും ദാഹവുമൊക്കെ തീർത്ത് അല്പം ഉറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നതു സുവ്യക്തമായതുകൊണ്ടു ചൊല്ലിടുവൻ. നോക്കൂ ഹനുമാനെ, എൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് ഞാൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. അങ്ങ് അല്പം പോലും പരിഭ്രമിക്കേണ്ട, വ്യക്തമായിട്ട് അതൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞു. എന്താണ്? വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതരാക്കയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിൻ ഒരുമിച്ചു നിന്നിടിന. മാനവവീരനായ രാമദേവന്റെ കടാക്ഷത്താൽ വാനരന്മാരും മറ്റുള്ളവരെല്ലാവരും സുമിത്രാധനേനും ഒക്കെ തന്നെ, അത് ലക്ഷ്മണൻ ഒരു കുഴപ്പമില്ലാതെ അവരുടെ ഒരു ചെറിയ മയക്കമായിരുന്നു, അതൊക്കെ പോയി എഴുന്നേറ്റ് ഇപ്പം ഉത്സാഹത്തോടു കൂടി യുദ്ധത്തിന് ഒരുമ്പെട്ട് നിൽക്കുകയാണ് അവരവിടിപ്പം. യുദ്ധമാകർണ്യ ചൊന്നാൻ കവി പുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. ഹനുമാൻ ഇത് കേട്ടപ്പോൾ
എത്ര സന്തോഷമായി കാണും. എന്നിട്ട് പറയുകയാണ്, അങ്ങ് മഹാകാരുണ്യവാനാണ്. പാരം പെരുതുമേ ദാഹമതുകൊണ്ട് പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം. അങ്ങയുടെ കമണ്ഡലുവിലെ ജലം പാനം ചെയ്തു, പക്ഷേ അല്പം പോലും ദാഹം ശമിച്ചിട്ടില്ല എനിക്ക്. അതുകൊണ്ട് ഇനിയും കുറച്ചുകൂടി വെള്ളം വേണം എനിക്ക്. വായുതനയനേവം ചൊന്ന നേരത്ത് മായാവിരചിതനായ വടുവിനെ തോയകരം ചെന്നു കാട്ടിക്കൊടുക്കുന്ന ഭുയോ മുദാ കാലനേമിയും ചൊല്ലിനാൻ. ഈ സംഭവമൊക്കെ നടക്കുന്നത് രാത്രിയാണ്. രാത്രിയിലായിരുന്നുവല്ലോ അവിടെ കൊള്ളിയും മിന്നി വിഭീഷണനും ജാമ്പവാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംഭാഷണം ഉണ്ടായതും. ഉടൻ തന്നെ മരുന്നിനായിട്ട് അവിടുന്ന് തിരിച്ചതും. നേരം വെളുത്തിട്ടില്ല, അവിടെ നിമിഷം കൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പം ഈ ഇവിടെ ഈ കാലനേമി വന്നിരുന്നതും രാത്രി തന്നെയാണ്. അപ്പം ആ ജലാശയം കാട്ടിക്കൊടുക്കണമെങ്കിൽ രാത്രിയല്ലേ. അപ്പം തൻ്റെ ഒപ്പമുള്ള ആ ശിഷ്യനെ ഒരാളിനെ മായാവിരചിതനായ മായ കൊണ്ട് നിർമ്മിച്ച ആ ശിഷ്യനെ ജലാശയം കാട്ടിക്കൊടുക്കാനായിട്ട് ഹനുമാന്റെ കൂടെ കാലനേമി പറഞ്ഞയച്ചു. എന്നിട്ട് പറയുകയാണ്, നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്വാ മമാന്തികം പ്രാപിക്ക സത്വരം. നിനക്ക് സമയമില്ലല്ലോ, വേഗം പോയിട്ട് നേത്രനിമീലനം കണ്ണുമടച്ച് ആ തടാകത്തിൽ പോയിട്ട് വെള്ളം കുടിക്കൂ, എന്നിട്ട് വേഗം തിരിച്ചുവരൂ. എന്നാൽ നിനക്ക് ഔഷധം കണ്ടു കിട്ടുവാൻ ഇന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്യുവൻ. നിനക്ക് യാതൊരു പ്രയാസവുമില്ലാതെ ഔഷധങ്ങൾ കിട്ടാനായിട്ടുള്ള മന്ത്രം ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞു. എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാൻ അയച്ച വടുവിനോടും മുത. അങ്ങനെ മാരുതി ഈ കാലനേമിയുടെ വാക്കുകളൊക്കെ കേട്ട് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ കൂടെ പറഞ്ഞുവിട്ട ആ വടുവിനോടുകൂടി ഒരു ബ്രാഹ്മണൻ അതാണ് പറഞ്ഞത്, അവർ രണ്ടുപേരും കൂടെ ആ ജലാശയത്തിലേക്ക് പോയി. കണ്ണുമടച്ചു ആവീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ. വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവിവീരനെ തിന്നുകളവാനൊരുമ്പെട്ട നേരത്ത് കണ്ണുമിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ. അങ്ങനെ ഹനുമാൻ പോയിട്ട് കണ്ണുമടച്ചുകൊണ്ട് തൻ്റെ ദാഹം തീർക്കാനായിട്ട് ആ തടാകത്തിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഭയങ്കരിയായ മകരി, ഒരു ഭയങ്കര മുതല വന്നിട്ട് ആ ഹനുമാനെ വിഴുങ്ങുവാനായിട്ട് തുടങ്ങി. ഉടൻ തന്നെ കണ്ണുമിഴിച്ച് കവീന്ദ്രനെ നോക്കിനാൻ കണ്ണു തുറന്ന് നോക്കി. അപ്പോഴെന്താണ് കണ്ടത്? തന്നെ വിഴുങ്ങുവാനായിട്ട് അതാ അതിഭയങ്കരിയായ ഒരു മകരി പെൺമുതല ഇങ്ങനെ നിൽക്കുകയാണ്. ഹസ്തങ്ങൾ കൊണ്ട് പിളർന്നാൻ കാപ്പിവരൻ. ഉടൻ തന്നെ ഹനുമാൻ ആ മകരിയെ ആ വായില് രണ്ട് താടിയും മേൽത്താടിയും കീഴ്ത്താടിയും ഇങ്ങോട്ട് പിടിച്ച് വലിച്ച് നടുവെ അങ്ങടുക്ക്. ദേഹമുപേക്ഷിച്ചു മേൽ പോട്ടുപോയിതു ദേഹിയും മിന്നൽ പോലെ തദ്ദ്യദ്ഭുതം. അഹോ, അത്ഭുതമായിരിക്കുന്നു. ആ മകരി അപ്പോൾ തന്നെ ജീവൻ വെടിഞ്ഞു. ആ ജീവൻ എങ്ങോട്ടാണ് പോയത്? ദേഹി മുകളിലേക്ക് പോയിരിക്കുന്നു. ദിവ്യവിമാനദേശേ കണ്ഡിതം നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും. അതാ അവിടെ ആകാശത്തിൽ നിൽക്കുന്നു ഒരു സുന്ദരാംഗിയായ നാരീമണി.
ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി വാതാത്മജനോട് ചൊന്നാളതു നേരം. അവൾ ആരായിരുന്നു? ഒരു അപ്സര സ്ത്രീയായിരുന്നു. അന്നേരം അപ്സര സ്ത്രീ ഹനുമാനോട്, വാതാത്മജനായ ഹനുമാനോട് പറയുകയാണ്, നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കപിവര. ഓ ദയാനിധിയായ കവിശ്രേഷ്ഠ, നിന്റെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ ശാപമോക്ഷം കിട്ടിയത്. മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും. ഞാനൊരു അപ്സര സ്ത്രീ ആയിരുന്നതിനു മുമ്പേ ഒരു മുനിയുടെ ശാപത്താൽ ഞാനിങ്ങനെ ഈ ജലരാക്ഷസിയായി മാറി. ധന്യമാകീതിമേ നാമം മഹാമദേ മാന്യനാം നീനി ഒന്നു ധരിക്കണം. എൻ്റെ പേര് ധന്യമാലി എന്നായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടാലേ, ശ്രദ്ധിച്ചു കേൾക്കുക. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ. നീ ഇപ്പൊ കണ്ട ആ ആശ്രമമില്ലേ, അതാരുടെയാണെന്നറിയാമോ? ഇപ്പോൾ, അതായത് രണ്ടു മൂന്ന് അങ്ങ് വരുന്നതിന് തൊട്ട് മുമ്പ് അവിടെ വന്ന കാലനേമി എന്ന രാക്ഷസന്റെയാണ്, മഹാഖലനാണ്, പരമദുഷ്ടൻ. രാവണ പ്രേരിതനായി വന്നിരുന്നവൻ, രാവണൻ പറഞ്ഞിട്ട് വന്നവനാണ്, താവക മാർഗവിഘ്നം വരുത്തിയിടുവാൻ. അങ്ങയുടെ അങ്ങ് എന്തിനു പോകുന്നുവോ ആ കാര്യത്തിന് വിഘ്നം വരുത്തുവാനായിട്ട് രാവണൻ പറഞ്ഞയച്ചിട്ട് വന്ന കാലനേമി എന്ന പരമദുഷ്ടനായ ആ രാക്ഷസനാണ് ആ മുനിശ്രേഷ്ഠനായിട്ട് അവിടെ വന്നിരിക്കുന്നത്. താപസവേഷം ധരിച്ചിരിക്കുന്നത് താപസദേവ ഭൂദേവാദിഹിംസകൻ. അവൻ താപസന്മാരെയും ദേവന്മാരെയും ബ്രാഹ്മണന്മാരെയും ഒക്കെ ഹിംസിക്കുന്ന രാക്ഷസനാണ്. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവതം പ്രാപിച്ചു ദിവ്യ ഔഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാദ വംശമശേഷമൊടുക്കുക. അതുകൊണ്ട് ആ ദുഷ്ടനെ നീ വേഗം വധിച്ചിട്ട് ദ്രോണപർവ്വതത്തിലെത്തി ഔഷധങ്ങളൊക്കെ ദിവ്യ ഔഷധങ്ങളൊക്കെ കൊണ്ടുവന്ന് ക്രവ്യാദ വംശമശേഷം ഒടുക്കുക, ആ രാക്ഷസ വംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരവീര കുശലം ഭവിക്കതേ. ഞാനിതാ അങ്ങയുടെ അനുവാദത്തോടു കൂടി ബ്രഹ്മലോകത്തേക്ക് പോകുന്നു, അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. പോയാളി വണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനിമിതൻ അന്തികേ ചെന്നാൻ അവനോട് ചൊന്നാൻ അസുരനും വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടോ. അങ്ങനെ ആ ധന്യമാലി എന്ന അപ്സരസ് ബ്രഹ്മലോകത്തേക്ക് പോയി. മാരുതി കാലനേമിയുടെ അടുത്തേക്ക് എത്തി. അപ്പൊ കാലനേമി എന്താണ് പറഞ്ഞത്? എന്താണ് ഇത്ര താമസിച്ചത്? നിനക്ക് വേഗം പോകണമെന്നും പറയുന്നു, വെള്ളം കുടിക്കാൻ പോയിട്ട് അധികം താമസമുണ്ടായല്ലോ. കാലമിനി കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ. ഇനി വേഗം വരൂ, ഞാൻ നിനക്ക് മൂലമന്ത്രം ഉപദേശിച്ചു തരാം. വേഗം ഔഷധം കൊണ്ട് ലങ്കയിലേക്ക് തിരിക്കൂ എന്ന് കാലനേമി പറഞ്ഞു. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? ദക്ഷിണയും തന്ന അഭിവാദ്യവും ചെയ്യുക
ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം. അങ്ങ് എനിക്ക് ചടങ്ങിനൊരു ദക്ഷിണയൊക്കെ വേണം. ഇത് മന്ത്രോപദേശമാണ്. ഗുരു മന്ത്രോപദേശിക്കുന്ന സമയത്ത് ഗുരുവിന് ദക്ഷിണയൊക്കെ കൊടുക്കണം. അപ്പം അത് തരിക, എന്നിട്ട് നമുക്ക് നീ ആ മന്ത്രങ്ങളൊക്കെ കേട്ടിട്ട് ദക്ഷനായി വരിക. ദക്ഷിണ എന്ന് പറഞ്ഞാൽ അതിസമർത്ഥനായി വരും. എന്തിന്? ഈ കാര്യം, ഈ ഔഷധം കിട്ടാനായിട്ട് എന്ന് പറഞ്ഞു ആര്? കാലനേമി. തക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കാപിവരൻ ഒന്നടിച്ചാൻ അതുകൊണ്ടവനും തഥാ ചെന്നുപു കീടിനാൻ ധർമ്മരാജാലയം. ഉടൻ തന്നെ ഹനുമാൻ തന്റെ മുഷ്ടി ചുരുട്ടി കാലനേമിയുടെ തലയ്ക്ക് ഒറ്റ ഇടി. അതോടുകൂടി ചെന്നുപൊക്കിയിടാൻ ധർമ്മരാജാലയം യമപുരിയിലേക്ക് പോയി. അവന്റെ കഥ കഴിഞ്ഞു. കാലനേമി വധിക്കപ്പെട്ടു. ഇനി നമുക്ക് പാരായണം ചെയ്യുവാനുള്ളത് ദിവ്യൌഷധ ഫലമാണ്. അത് ഇനിയും അടുത്ത ദിവസമാകട്ടെ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഓം പൂർണമദഃ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഹി.